ഇന്ത്യക്കെതിരെ ചൈനയെ കൂട്ടുപിടിക്കുന്ന പാകിസ്ഥാന്റെ കുടില തന്ത്രത്തിന് ബദലായി ലോകത്തിലെ വൻ ശക്തികളെ മുഴുവൻ പാകിസ്ഥാനെതിരെ തിരിച്ചുവിടാനുള്ള ചാണക്യ തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. ഇന്ത്യക്കെതിരെ ചൈനയെ കൂട്ടുപിടിക്കുന്ന പാകിസ്ഥാന്റെ കുടില തന്ത്രത്തിന് ബദലായി ലോകത്തിലെ വൻ ശക്തികളെ മുഴുവൻ പാകിസ്ഥാനെതിരെ തിരിച്ചുവിടാനുള്ള ചാണക്യ തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേശകൻ ഇമാനുവൽ ബോണിയും തമ്മിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോളതല പ്രശ്നങ്ങളെപ്പറ്റിയും ഇരുവരും ചർച്ച ചെയ്യും. ഇതിനൊപ്പം മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന 10,000 MW ആണവ നിലയത്തിന്റെ പുരോഗതിയും P-75I പദ്ധതി പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കാനൊരുങ്ങുന്ന 6 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെപ്പറ്റിയും ഇരുവരും ചർച്ച ചെയ്തേക്കും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അടുത്തിടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ നിലപാടിനെ ഫ്രാൻസ് സ്വാഗതം ചെയ്തതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഒരുമിച്ച് നിൽക്കുമെന്നും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ സഹകരണം, ഇന്തോ പസഫിക് മേഖലയിലെയും പശ്ചിമേഷ്യയിലെയും സുരക്ഷ, അന്തരീക്ഷം, നയതന്ത്ര ബന്ധം എന്നീ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. അതേസമയം മിറാഷ് യുദ്ധവിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനം, അഗോസ്റ്റ 19B-class അന്തർവാഹിനികൾ എന്നിവ നവീകരിക്കാൻ പാകിസ്ഥാനെ സഹായിക്കില്ലെന്ന് ഫ്രാൻസ് അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിനെതിരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വിമർശനങ്ങൾ ഉയർത്തിയതാണ് കാരണം. ഇതിനൊപ്പം ഖത്തറിനോടും തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പാകിസ്ഥാൻ വംശജരായ സാങ്കേതിക വിദഗ്ധരെ ഏൽപ്പിക്കരുതെന്ന നിർദ്ദേശവും നൽകി. നേരത്തെ തന്നെ പാകിസ്ഥാന് പ്രതിരോധ സഹായം നൽകില്ലെന്ന് ഉറപ്പിച്ച ഫ്രാൻസ് റഫാൽ യുദ്ധവിമാനങ്ങളിൽ പാക് ബന്ധമുള്ള സാങ്കേതിക വിദഗ്ധരെ സഹകരിപ്പിക്കരുതെന്ന് ഖത്തറിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ മുൻനിര യുദ്ധവിമാനമാകാൻ സജ്ജമാകുന്ന റഫാലിനെ സംബന്ധിച്ച സുപ്രധാന സാങ്കേതിക വിവരങ്ങൾ പാകിസ്ഥാനും അതുവഴി ചൈനയ്ക്കും ലഭിക്കുമെന്ന ആശങ്ക അകറ്റുന്ന നടപടിയാണിത്. 3 ബാച്ചുകളിലായി 15 റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസ് ഖത്തറിന് കൈമാറിയിട്ടുണ്ട്. UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും റഫാൽ വിമാനം വാങ്ങാൻ നിർമ്മാതാക്കളായ ദാസോ ഏവിയേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ 3 രാജ്യങ്ങളും പാക് വംശജരും പാക് വ്യോമസേനയുമായി ബന്ധമുള്ളവരുമായ സാങ്കേതിക വിദഗ്ധരെ ഇതിൽ സഹകരിപ്പിച്ചതായി ആക്ഷേപം ഉയർന്നിരുന്നു. ആശങ്ക ഇന്ത്യ ഫ്രാൻസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാന്റെ മിറാഷ് യുദ്ധവിമാനങ്ങൾ, മുങ്ങിക്കപ്പലുകൾ നവീകരിക്കാൻ ഫ്രാൻസ് വിസമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ഭൂരിഭാഗം പോർ വിമാനങ്ങളും നിരവധി പ്രശ്നങ്ങൾ കാരണം ടേക്ക് ഓഫ് ചെയ്യാനാകാതെ കിടക്കുകയാണ്. എന്നാൽ ഈ പോർ വിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും സമയത്തിന് പ്രശ്നങ്ങൾ തീർത്തുകൊടുക്കാൻ ചൈനയും അമേരിക്കയും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഫ്രാൻസും പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പരസ്യമായി വിമർശിച്ചിരുന്നു. ആഗോള പവർ ഹൌസുമായുള്ള ബന്ധം തരം താഴ്ത്താനുള്ള തീവ്ര ഇസ്ലാമിക പാർട്ടിയുടെ നീക്കങ്ങളെയും ഖാൻ പിന്തുണച്ചിരുന്നു. ഇതിനെല്ലാം പ്രതികാര നടപടിയായി പാക് വ്യോമസേനയുടെ മിറാഷ് 3, മിറാഷ് 5 യുദ്ധവിമാനങ്ങൾ നവീകരിച്ച് നൽകേണ്ടെന്ന് ഫ്രാൻസ് തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് ഫ്രാൻസിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല. യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനുള്ള പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടുവെന്ന് പാരീസിലെ ഒരു നയതന്ത്രജ്ഞൻ ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു. ഫ്രഞ്ച് ഇറ്റാലിയൻ വ്യോമ പ്രതിരോധ സംവിധാനം നവീകരിക്കുന്നതിനുള്ള സമാനമായ അഭ്യർത്ഥനയും നിരസിക്കപ്പെട്ടു. അഗോസ്റ്റ 19B-class മുങ്ങിക്കപ്പലുകളുടെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ നവീകരിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. മുങ്ങിക്കപ്പലുകൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കുന്ന സംവിധാനമാണിത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ആവശ്യവും ഫ്രാൻസ് നിരസിച്ചു. പാക് വ്യോമസേനയിലെ 150-ഓളം മിറാഷ് യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച് നൽകിയതാണ്. പാക് നാവികസേനയ്ക്ക് 3 അഗോസ്റ്റ 19B മുങ്ങിക്കപ്പലുകളുണ്ട്. ഖാലിദ്, സാദ്, ഹംസ എന്നിവയാണത്. യുദ്ധവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും നവീകരിക്കേണ്ടതില്ലെന്ന് ഫ്രാൻസിന്റെ തീരുമാനം പാക് പ്രതിരോധ സേനയെ കാര്യമായി തന്നെ ബാധിക്കും. ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യത്തോട് യോജിക്കാൻ പോകുന്ന പാക് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.